ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു ചോദ്യം. ആന്തരിയ സിഹിയോൻ്റെ ഗോപുരങ്ങൾ ചുറ്റി നടന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നവരെ ചിതറിക്കണമേ എന്ന് തക്സായിൽ കാണുന്നതിൻ്റെ അർത്ഥമെന്ത്? സിഹിയോൻ ഒരു കോട്ടയാണ്, ദൈവനിവാസവുമാണ്. അതിൻ്റെ ഗോപുരങ്ങൾ ചുറ്റി നടന്ന് എണ്ണുന്നവരുടെ ലക്ഷ്യം കോട്ടയെ തകർക്കുക എന്നതാണ്, അതായത് കോട്ടയെ നശിപ്പിക്കുക എന്നത്. ആന്തരിയ സിഹിയോൻ പരിശുദ്ധ സഭയാണെങ്കിൽ പീഡകന്മാരാണ് കോട്ടയെ തകർക്കുവാൻ വരുന്നത്. അത് ക്രിസ്ത്യാനിയുടെ സഭയുടെ മക്കളുടെ ആത്മാവാണെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് സാത്താനും സൈന്യവുമാണ്. സഭയ്ക്കകത്തുള്ളവർ ചിലർ സ്ഥാനമോഹത്തിനും ധനമോഹത്തിനും അകത്തു നിന്ന് പുറത്തുള്ള സാത്താന് ഒത്താശ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ലഹരിക്ക് ആസക്തരാകുന്ന സഭാമക്കളും പ്രവർത്തകരോ അവരും സാത്താനും സൈന്യത്തിനും ഒത്താശ ചെയ്യുന്നവരാണ്. തുബദനിൽ നാം ഇങ്ങനെ ചൊല്ലുന്നു ഒരു ക്രമത്തിൽ: നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ ഭയപ്പെടുത്തി ചിതറിക്കണമേ. ഇത് അകത്തും പുറത്തുമുള്ള സാത്താൻ്റെ സൈന്യത്തിനും സാത്താന് ഒത്താശ ചെയ്ത് ദൈവനാമം ദുഷിപ്പിക്കപ്പെടുന്ന, കളങ്കപ്പെടുത്തുന്ന, അകത്ത് നിൽക്കുന്നവർക്കും ബാധകം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ കൃപ അരുളണമേ. ഞങ്ങളെ ഉപദ്രവിക്കുന്ന, അവിടുത്തെ സഭയെ ഉപദ്രവിക്കുന്ന സാത്താനെയും സൈന്യത്തെയും അവർക്ക് ഒത്താശ ചെയ്ത് അകത്ത് നിൽക്കുന്നവരുടെയും കരാളഹസ്തങ്ങളിൽ നിന്ന് ഞങ്ങളെയും പരിശുദ്ധ സഭയെയും രക്ഷിക്കണമേ. നിന്റെ നാമം അശുദ്ധമാക്കി അകത്ത് നിൽക്കുന്നവരുടെ മനസ്സിന് നീ മാനസാന്തരം കൊടുക്കണമേ. പുത്രോത്തര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയനുഗ്രഹങ്ങളും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.